Pala Bishop'inde narkotik cihat paramarşatı kuruçu ee nadu samşeyiçadu pole thanneyanu sambhavikkunnathu. Adinu pinnilulla chedo vigaram endu ennulla karyam BJP'yude core committee yogathile theerumanathilude thanne vyakthamakunnu. Adinu pinnale BJP nethakkal Bishop House'il etti adehavumayi nerittu kandu pinthuna ariyikkunnu. Bishop paranjathu ഞങ്ങൾക്ക് പോരാട്ടത്തിനുള്ള ഊർജ്ജമാണ് എന്ന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നു. അങ്ങനെ ബി ജെ പി ഇതിനെ മറ്റൊരു സുവർണ അവസരമാക്കി മാറ്റിക്കൊണ്ട് അതിന്മേൽ പിടിച്ച് ക്രൈസ്തവ സമൂഹത്തെ തങ്ങളിലേക്ക് കൊണ്ടുവരാനാകുമോ എന്നുള്ള ശ്രമം നടത്തുന്നു. അതുകൊണ്ട് തന്നെ കേരളീയ പൊതുസമൂഹത്തിൽ ഈ ബിഷപ്പിൻ്റെ പരാമർശം ഉയർത്തിവിട്ട ആ വിഷവിത്തുകൾ മുളച്ചു പൊന്താതിരിക്കാനുള്ള ജാഗ്രത എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അവിടെ കേരളത്തിലെ പ്രബല സമുദായ സംഘടനയായ NSS സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ശ്രദ്ധേയമാണ്, സ്വാഗതാർഹമാണ്. സാധാരണഗതിയിൽ ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ എടുത്തുചാടി എന്തെങ്കിലുമൊക്കെ വിളിച്ചു കൂവാറുള്ള പതിവുള്ള ആളാണ് NSS തലപ്പത്തിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ തികഞ്ഞ ജാഗ്രതയോടെയും തികഞ്ഞ ഉത്തരവാദിത്വ ബോധത്തോടെയും ഒരു നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മതപരിവർത്തനം എന്ന് പറയുന്നത്, ഈ പ്രണയം നടിച്ചുള്ള മതപരിവർത്തനം എന്ന് പറയുന്നത് ഒരു ഭീകരവാദ പ്രവർത്തനം പോലെ തന്നെ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ തന്നെ അതിന് ഏതെങ്കിലും ഒരു മതമോ സമുദായമോ മാത്രമല്ല ഉത്തരവാദികൾ എന്നുള്ള യാഥാർത്ഥ്യം കൂടി തുറന്നു പറയുന്നു. അപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു മതത്തെ മാത്രം അതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്ന ആ പച്ചയായ സത്യം NSS ജനറൽ സെക്രട്ടറി തുറന്നു പറയാൻ തയ്യാറായി എന്നുള്ളത് ഈ ഘട്ടത്തിൽ സ്വാഗതാർഹമാണ്. ഇത്തരമൊരു വിവാദത്തിൽ കേരളത്തിലെ ഒരു പ്രമുഖ സാമുദായിക സംഘടന പ്രതികരിക്കാതിരുന്നാൽ എങ്ങനെ എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വരുമ്പോൾ തന്നെ അത് ഈ പ്രണയം നടിച്ചുള്ള മതപരിവർത്തനങ്ങൾ, ഇപ്പോൾ ബിഷപ്പ് ആരോപിച്ചതുപോലെയുള്ള നാർക്കോട്ടിക് ജിഹാദുകൾ, അതൊന്നും ഒരു സമുദായത്തിൻ്റെയോ ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ ഭാഗമായി ഉണ്ടാകുന്നതല്ല എന്നുള്ള ആ കൃത്യമായിട്ടുള്ള നിലപാട് NSS ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ്. പിതാവ് ഇങ്ങനെ ഒരു നിലപാട് പ്രഖ്യാപിച്ചുവെങ്കിലും ഇപ്പോഴും പിതാവിനോ പിതാവിൻ്റെ അനുയായികൾക്കോ അത്തരമൊരു സാഹചര്യം ബോധ്യപ്പെടുത്തുന്ന ഒരു തെളിവ് പോലും കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ ഹാജരാക്കാൻ കഴിയാതെ അവർ പരിഹാസ്യരായിക്കൊണ്ടിരിക്കുമ്പോഴാണ്. കാരണം ഇത്തരമൊരു നിലപാടൊക്കെ ഒരു സഭയുടെ അധ്യക്ഷൻ വിളിച്ചു പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ? അദ്ദേഹത്തിൻ്റെ ആ പാലാരൂപതയിലെങ്കിലും അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകണ്ടേ? അതിനുള്ള ഒരു രണ്ട് ഉദാഹരണമെങ്കിലും കേരളത്തിലെ നിയമ സംവിധാനത്തിന് മുന്നിലേക്ക് അദ്ദേഹം വച്ചു കൊടുക്കണ്ടേ? അതൊന്നുമില്ല, ഇത് വെറുതെ തട്ടിവിടുകയാണ്. ഇപ്പോൾ വാഗമൺ 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാഗമണ്ണ് ആ ഹോട്ടലിൻ്റെ ഉടമസ്ഥൻ ഒരു ക്രിസ്ത്യാനിയാണ്. പിടിച്ചവരിൽ ഹിന്ദുവുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, മുസ്ലിമുണ്ട്. അപ്പോൾ എല്ലാവരുമുണ്ട്. എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു സംഘമാണ് അത്തരമൊരു പാർട്ടി ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ നടത്തുന്നത് തന്നെ. പിന്നെ പറഞ്ഞു കോഴിക്കോട്ട് കണ്ടില്ലേ എന്ന്. കോഴിക്കോട്ട് നോക്കിയപ്പോൾ അവിടെ ലവുമില്ല, ഒന്നുമില്ല, കുറേ കാമഭ്രാന്തന്മാരുടെ കേളി മാത്രമാണ്. അപ്പോൾ മറ്റ് തെളിവുകളൊന്നുമില്ല, വെറുതെ തട്ടിവിടുന്നു. അത് ബി ജെ പിക്ക് വളമിട്ട് കൊടുക്കുന്നു. അവിടെ NSS സ്വീകരിച്ച നിലപാട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധാരണഗതിയിൽ NSS നിന്ന് ഉണ്ടാകാത്ത വിവേകപൂർണമായ ഒരു പ്രതികരണം എന്നു തന്നെ പറയേണ്ടിയിരിക്കുന്നു.